ഹലോ ഫ്രണ്ട്സ്, ഫൺ ടൈം ലേണിങ്ങിൻ്റെ ഈ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ത്രികോണത്തിൻ്റെ പരപ്പളവ്, ഏരിയ ഓഫ് ട്രയാങ്കിൾസ് ആണ് നമ്മൾ പരിചയപ്പെട്ടിരുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ആറാമത്തെ യൂണിറ്റിൻ്റെ തുടക്കമാണ്. അതിൻ്റെ പേര് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട് എന്നാണ്. വർഗവും വർഗമൂലവും എന്നാണ് അതിൻ്റെ മലയാളം പേര്. ഒരു പാറ്റേൺ ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്, എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എത്ര എണ്ണം ഉണ്ട് എന്ന് ഒന്ന് എണ്ണി നോക്കുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എത്ര സ്മൈലികൾ ഞാനിവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8 സ്മൈലികളുണ്ട്. 8 സ്മൈലികളുള്ള 3 വരികൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്, കുത്തുകൾ അടുക്കി വെച്ചുണ്ടാക്കിയ ഈ രൂപത്തിൽ ആകെ എത്ര എണ്ണം ഉണ്ട് എന്ന് കണ്ടെത്തുക. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്മൈലീസ് ഹിയർ? നിങ്ങൾക്ക് കണ്ടെത്താനുള്ള ഒരു സമയമാണ് ഞാൻ തരുന്നത്. നിങ്ങൾ റെഡിയാണെങ്കിൽ നമുക്ക് ഉത്തരം പരിശോധിക്കാം. ഇവിടെ ആകെ 24 കുത്തുകളാണ് ഉള്ളത്. മറ്റൊരു ചോദ്യം ഇവിടെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഓരോന്നായി എണ്ണി നോക്കിയാണോ നിങ്ങൾ കണ്ടെത്തിയത് എന്നുള്ളതാണ് ആ ചോദ്യം. ഓരോന്നായിട്ട് എണ്ണി നോക്കുക. 1, 2, 3, 4, 5, 6, 7, 8 9, 10 ആ രീതിയിൽ ഓരോന്നും എണ്ണി നോക്കിയോ അതോ മറ്റെന്തെങ്കിലും രീതി നിങ്ങൾ ഇവിടെ പ്രയോഗിച്ചോ? ഇനി നമുക്ക് അറിയാം, തീർച്ചയായിട്ടും അറിയാം, 3 വരികൾ 8 വീതമുള്ള, അതായത് 3×8=24 എന്നുള്ള രീതിയിൽ തന്നെ കണ്ടെത്താൻ കഴിയും. അപ്പോൾ നമുക്ക് വരിയിലും നിരയിലും മറ്റെന്തെല്ലാം രീതിയിൽ ഇതിനെ നമുക്ക് ക്രമീകരിക്കാൻ സാധിക്കും. അതായത് ഇവിടെ 24 കുത്തുകളെ നമുക്ക് 8 വരിയും 3 നിരയുമായിട്ടാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് എങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ ഇതിനെ ക്രമീകരിക്കാൻ സാധിക്കുമോ ഒന്ന് ആലോചിക്കുക. അങ്ങനെ ഒരു ഉദാഹരണമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കുറച്ച് സ്മൈലുകൾ നൽകിയിട്ടുണ്ട്. ഇതെത്ര സ്മൈലുകൾ ഒരു വരിയിലുണ്ട്? ഇവിടെ 6 സ്മൈലുകളാണ് ഒരു വരിയിലുള്ളത്. അങ്ങനെയുള്ള 4 വരികൾ ചേർന്നാലും 24 ഇനി വലതുവശത്ത് 2 ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട്. എന്താണത്? വരികളിലും നിരയിലും തുല്യ എണ്ണം വരത്തക്ക രീതിയിൽ ഈ കുത്തുകൾ ക്രമീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ 12 വീതമുള്ള 2 വരികൾ എന്ന് നമുക്ക് പറയാൻ കഴിയുമോ? അത് പറയാൻ സാധിക്കില്ല. കാരണം 2 വരികളിലും 12 പോലും ആകെ 2 വരികളേ ഉള്ളൂ. 12 2 വരികൾ, ആ 12 വ്യത്യസ്ത സംഖ്യകളാണ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഒരേ രീതിയിൽ ക്രമീകരിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. അങ്ങനെ ക്രമീകരിക്കാൻ സാധിക്കണമെങ്കിൽ എത്ര പൊട്ടുകൾ കൂടി അല്ലെങ്കിൽ എത്ര സ്മൈലുകൾ കൂടി നമുക്കിവിടെ ആവശ്യമാണ്? ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് ആക്കാൻ നമ്മൾ ഉദ്ദേശിക്കുകയാണ്. ഒരു പൊട്ട് കൂടി നമുക്ക് ചേർത്തിട്ട് ആകെ 25 പൊട്ടുകൾ ആക്കി നോക്കാം. നമുക്ക് ഇവിടെ 24 പൊട്ടുകളുണ്ട്, അതിൻ്റെ കൂടെ ഞാൻ ഒരു പൊട്ടിനെ കൂടി ചേർക്കുകയാണ്. ആ സ്മൈലി ഇവിടേക്ക് പോവുകയാണ്. ഇനി ഞാൻ ബാക്കിയുള്ള സ്മൈലുകളെ ഒരു പ്രത്യേക രീതിയിൽ ക്രമീകരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് വളരെ സൂക്ഷ്മമായിട്ട് നിങ്ങൾ നോക്കുക. സോ റെഡി, നമുക്ക് തുടങ്ങാം. ഈ സ്മൈലിയെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു, ഇവനെ ഇങ്ങോട്ട് വിട്ടു, ഇവനെ ഇങ്ങോട്ട് വിട്ടു, അവസാനത്തെ ഈ സ്മൈലിയെ ഇങ്ങോട്ട് വിട്ടു. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? എത്ര വരികളുണ്ട്? ഏറ്റവും മുകളിലത്തെ ആ വരികളൊന്ന് എണ്ണി നോക്കൂ. 1, 2, 3, 4, 5. ഇനി താഴേക്ക് കുത്തനെ എണ്ണി നോക്കുക, എത്ര എണ്ണം ഉണ്ടെന്ന്? 1, 2, 3, 4, 5. അപ്പോൾ ഇവിടെ എന്ത് പറയാൻ കഴിയും? ദ നമ്പർ ഓഫ് റോസ് ഈസ് 5, നമ്പർ ഓഫ് കൊളംസ് ഈസ് 5 ഓൾസോ. വരികളുടെ എണ്ണവും 5, നിരകളുടെ എണ്ണവും 5. അപ്പോൾ ആകെ 25 ഉണ്ട്. ഇത്തരത്തിൽ സമചതുരാകൃതിയിൽ ക്രമീകരിക്കാൻ കഴിയുന്ന സംഖ്യകളെ സമചതുര സംഖ്യകൾ അല്ലെങ്കിൽ വർഗങ്ങൾ, സ്ക്വയർ നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. 36 വ്യത്യസ്ത സംഖ്യകളുടെ ഗുണനഫലമായിട്ട് എങ്ങനെയെല്ലാം എഴുതാമെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഞാനൊരു ഫണൽ കാണിച്ചിട്ടുണ്ട്. അതിൽ വ്യത്യസ്ത രീതികളിൽ 36 എഴുതുന്ന ആനിമേഷൻ ശ്രദ്ധിക്കുക. 12×3 36, ബാക്കി നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? 18×2 36. ഇനിയും വ്യത്യസ്തമായ രീതികളുണ്ട്. 1×36 36 തന്നെയാണ്. ആ രീതി നമുക്ക് ഉപയോഗിക്കാം. മറ്റൊരു രീതി ഞാനിവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക, 6×6 36 തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കുണ്ടാക്കുന്ന ഉത്തരം എന്താണ്? 36 തന്നെയാണ്. ഇതിനൊക്കെ ഫണലിലൂടെ അരിച്ചാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം, കടത്തിവിട്ടാൽ നമുക്ക് കിട്ടുന്ന ഉത്തരം 36 തന്നെയാണ്. അപ്പോൾ അതിൽ ഒരു കാര്യത്തെപ്പറ്റി മാത്രമാണ് ഞാനിവിടെ പറയുന്നത്, അത് 6×6 36 എന്നുള്ളതാണ്. ഒരേ സംഖ്യകൾ തന്നെ ഗുണിച്ചാൽ 36 കിട്ടും. അങ്ങനെ 6×6 നമുക്ക് എന്തെഴുതാൻ കഴിയും? കഴിഞ്ഞ അതിൻ്റെ മുമ്പത്തെ തൊട്ട് മുമ്പിലുള്ള ചാപ്റ്ററിൽ നമ്മൾ മനസ്സിലാക്കിയത്, 2 6 ഗുണിച്ചു എന്നുള്ളതിനെ നമുക്ക് 6×2 എന്ന് എഴുതാം. 6×2 12 6×2 36. അപ്പോൾ 36 × 6×2 36 is multiplied, 6 multiplied by 6 itself. That is the second power of 6. There is another name for this. 36 is the square of 6. 6 അതുകൊണ്ട് തന്നെ ഗുണിച്ചു കിട്ടുന്ന സംഖ്യയാണ് 36. അതുകൊണ്ട് 36 6 വർഗം എന്ന് പറയാൻ സാധിക്കും.
അപ്പോൾ ആറിൻ്റെ വർഗം എന്നാൽ ആറിൻ്റെ രണ്ടാം കൃതി ആണ്. വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ഫൈവ്? അഞ്ചിൻ്റെ വർഗം എന്താണ്? അഞ്ചിൻ്റെ വർഗം കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അഞ്ചിനെ അഞ്ച് കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഫൈവ് മൾട്ടിപ്ലൈഡ് ബൈ ഇറ്റ് സെൽഫ്. അപ്പോൾ നമുക്ക് അഞ്ച് കൃതി രണ്ട് കിട്ടും, ഫൈവ് സ്ക്വയർഡ് കിട്ടും, നമുക്ക് 25 കിട്ടും. വളരെ എളുപ്പമാണ്. മൂന്ന് ഘട്ടങ്ങളായിട്ട് 5 × 5 അഞ്ചേ കൃതി 2 = 25. അപ്പോൾ അഞ്ചിൻ്റെ വർഗം 25. എൻ്റെ ഒപ്പം ഒന്ന് പറയാമോ എല്ലാവർക്കും? അഞ്ചിൻ്റെ വർഗം 25. ദ സ്ക്വയർ ഓഫ് 5 ഈസ് 25. ഇനി നമുക്ക് വാട്ട് ഈസ് ദ സ്ക്വയർ ഓഫ് ഹാഫ്? 1/2. 1/2 വർഗം എന്താണ്? ഇതേ രീതി തന്നെയാണ് നമ്മൾ നോക്കുന്നത്. 1/2 × 1/2 സ്ക്വയർ 1/4. ഇവിടെ 1/2 ബ്രാക്കറ്റിൽ ഇട്ടിരിക്കുന്ന ശ്രദ്ധിക്കുക. 1/4 വർഗം, 1/2 വർഗം 1/4. നമുക്കിനി അടുത്ത ഭാഗത്തിനെ വിളിക്കുന്ന പേര് പൂർണ്ണ വർഗങ്ങൾ എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ വിളിക്കുന്ന പേര്. ശ്രദ്ധിക്കുക, പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്നാണ്. PERFECTSQUARES, പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഈ 1, 2, 3, 4, 5 എന്നിവയുടെ വർഗ്ഗങ്ങളാണ് 1, 4, 9, 16, 25 എന്നിവ. താഴെ പട്ടിക ശ്രദ്ധിക്കുക എല്ലാവരും. 1 കൃതി 2 1 തന്നെയാണ്, 2 കൃതി 2 4 ആണ്, 3 കൃതി 2 9 ആണ്, 4 കൃതി 2 16 ആണ്. ഇങ്ങനെയുള്ള സംഖ്യകളെയാണ് പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറയുന്നത്. പൂർണ്ണവർഗ്ഗങ്ങൾ എന്നാൽ ഞാൻ ഇംഗ്ലീഷിൽ വാക്ക് പറഞ്ഞത് ഓർമ്മിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? എന്താണത്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആർ ദ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. എണ്ണൽ സംഖ്യകളുടെ വർഗ്ഗങ്ങളെയാണ് പൂർണ്ണ വർഗ്ഗങ്ങളെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ 20 ഒരു പൂർണ്ണവർഗ്ഗമാണോ? എന്താണ് അതിൻ്റെ ഉത്തരം? 20 ഒരു പൂർണ്ണവർഗ്ഗം ആണോ? 20 ഒരു പൂർണ്ണവർഗ്ഗമല്ല, കാരണം ഒരു എണ്ണൽ സംഖ്യയുടെയും രണ്ടാം കൃതിയല്ല 20 എന്നുള്ളത്. ഇക്കാര്യം ഓർത്ത് വയ്ക്കുക, നമുക്ക് ഇനി വരുന്ന ഭാഗങ്ങളിൽ അത്യാവശ്യമുള്ളൊരു കാര്യമാണിത്. ഈ കാര്യം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. 20 is not a perfect square because it cannot be written as the second power of any natural number. ഒരു നാച്ചുറൽ നമ്പറിൻ്റെ സെക്കൻഡ് പവറായിട്ട് എഴുതാൻ പറ്റുകയില്ല. നമുക്ക് 1 perfect square ആണ്, 4 ഒരു പൂർണ്ണവർഗ്ഗമാണ്, 9 ഒരു പൂർണ്ണവർഗ്ഗമാണ്, 16 ഒരു പൂർണ്ണവർഗ്ഗമാണ്. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താ? അതായത് 1 ഉം 4 ഉം തമ്മിലുള്ള വ്യത്യാസം എന്താ? 1 ൽ നിന്ന് 4 ലേക്ക് ചാടണമെങ്കിൽ എന്തു വേണം? 1 ൽ നിന്ന് 4 ലേക്ക് ചാടണമെങ്കിൽ നമുക്ക് എത്ര ദൂരം പോകണം എന്ന് വെച്ചാൽ അത് എത്ര വ്യത്യാസമുണ്ട് 4 ഉം 1 ഉം തമ്മിൽ എന്നുള്ളതാണ്. 3 ആണ് അതിൻ്റെ വ്യത്യാസം. അങ്ങനെയാണെങ്കിൽ 1 ഉം 4 ഉം 9 ഉം ആണെങ്കിലോ? 4 ഉം 9 ഉം തമ്മിൽ വ്യത്യാസം 5 ആണ്, 9 ഉം 16 ഉം തമ്മിലുള്ള വ്യത്യാസം 7 ആണ്. ഈ അടുത്തടുത്തുള്ള സംഖ്യകൾ, അതായത് 3, 5, 7 എന്നീ സംഖ്യകളുടെ പ്രത്യേകത എന്താണ്? അവയെല്ലാം ഒറ്റ സംഖ്യകളാണ്. നമ്മൾ എന്താ പറയാൻ കഴിയും? ഇതിൽ നിന്ന് നമുക്ക് താഴെ കാണുന്ന ഈ കാര്യം പറയാം. അടുത്തടുത്തുള്ള 2 പൂർണ്ണവർഗ സംഖ്യകളുടെ വ്യത്യാസം ഒരു ഒറ്റ സംഖ്യ ആയിരിക്കും. ദ ഡിഫറൻസ് ബിറ്റ്വീൻ 2 consecutive പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആർ ആൻ ഓഡ് നമ്പർ. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഈസ് ആൻ ഓഡ് നമ്പർ. അതിൻ്റെ വ്യത്യാസം ഒരു ഓഡ് നമ്പർ, ഒറ്റ സംഖ്യ ആയിരിക്കും എന്നുള്ളതാണ്. ഇനി 16, 25 എടുത്ത് പരിശോധിച്ച് നോക്കൂ. 16 കഴിഞ്ഞാലുള്ളൊരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ 25 ആണ്. ആ 16 കഴിഞ്ഞിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർ 25, 16, 25 തമ്മിലുള്ള വ്യത്യാസം 9 ആണ്. അതൊരു ഒറ്റ സംഖ്യയാണ്. നമുക്ക് മറ്റൊരു പാറ്റേൺ നമുക്ക് ഇവിടെ നോക്കാം. ഈ ഡയമണ്ട് ശ്രദ്ധിക്കുക, ഇവിടെ 9 ആണ്. ഇവിടെ നമുക്ക് 9 ഇതുപോലെ ആ ഷേപ്സാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ 1, ഞാനതിന് 1+ എന്ന് എഴുതി. ഇപ്പോൾ എത്ര എണ്ണം കളർ ചെയ്തിട്ടുണ്ട് ഞാനിവിടെ? ആ 1 ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആ എൽ ഷേപ്പ് തലതിരിച്ചിട്ടുള്ള പോലെയുള്ള ആ ഭാഗം 3 എണ്ണം ഉണ്ട് അവിടെ. ഇനി ബാക്കി എത്ര എണ്ണം ഉണ്ട് അവിടെ? ഈ കളർ ചെയ്തിരിക്കുന്ന ഭാഗം 5 എണ്ണമാണുള്ളത്. അപ്പോൾ നമുക്ക് 1 + 3 + 5 = 9 എന്ന് എഴുതാം. അതായത് 1 ൻ്റെയും 3 ൻ്റെയും 5 ൻ്റെയും തുകയാണ് 9 എന്ന് എഴുതാം. 1, 3, 5 എന്താണ്? ഒറ്റ സംഖ്യകളാണ്. അപ്പോൾ എത്ര ഒറ്റ സംഖ്യകൾ കൂട്ടിയപ്പോഴാണ് നമുക്ക് 9 കിട്ടിയത്? 3 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ 3 ൻ്റെ വർഗമായ 9 കിട്ടും. അതായത് 1 + 3 + 5 എന്ന് പറഞ്ഞാൽ 3 യുടെ സ്ക്വയർ ആയിരിക്കും 9 കിട്ടുമെന്നാണ് പറയുന്നത്. ഇനി 4 ഒറ്റ സംഖ്യകൾ കൂട്ടി നോക്കാം. നമുക്ക് ഒറ്റ സംഖ്യകൾ പറഞ്ഞോളൂ എൻ്റെ ഒപ്പം. 1, 3, 5, 7, 9. 1, 3, 5, 7 ഇവ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 16 കിട്ടും. അപ്പോൾ 16 എന്ന് പറഞ്ഞാൽ 4 ൻ്റെ 2-ാം കൃതിയാണ്. അപ്പോൾ 4 ഒറ്റ സംഖ്യകൾ കൂട്ടിയാൽ 4 ൻ്റെ വർഗം കിട്ടും. ഒറ്റ സംഖ്യകളുടെ തുകയും വർഗസംഖ്യകളും തമ്മിലുള്ള ബന്ധം എന്താണ്?
അതിന് ബന്ധം തന്നെ എത്ര ഒറ്റ സംഖ്യകളാണോ കൂട്ടുന്നത് ആ സംഖ്യയുടെ വർഗം നമുക്ക് കിട്ടും. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഈ ചോദ്യമാണ് ഉള്ളത് 30 ഒന്നിൽ തുടങ്ങുന്ന 30 തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക എന്താണ്? ഒരിക്കൽ കൂടി പറയാം, ഒന്നിൽ തുടങ്ങിയുള്ള 30 തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക എന്താണ്? അതായത് 1, 3, 5, 7, 9, 11 അങ്ങനെ 30 തുടർച്ചയായ ഒറ്റ സംഖ്യകൾ നമ്മൾ കൂട്ടുന്നു, അപ്പോൾ അതിൻ്റെ തുക എന്തായിരിക്കും എന്നുള്ളതാണ്. ഈ രീതിയിൽ അതിൻ്റെ ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അടുത്ത ക്ലാസ്സിലേക്ക് ചെയ്ത് നോക്കുക. നമുക്ക് ഈ സംഖ്യകളുടെ വർഗം കണ്ടുപിടിക്കണം. 300, 400, 700, 6×10^25. നമുക്ക് 300 സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് 300 വർഗം എന്ന് പറഞ്ഞാൽ 300×300 ആണ്. ഞാനിവിടെ കളർ കോഡ് ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. 2 ചുവപ്പ് 0, 2 നീല 0. അത് നിങ്ങൾക്ക് ഓർമ്മിച്ച് വയ്ക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് നോക്കാം എന്താണെന്ന്. അപ്പം 3 വർഗം എത്രയാണെന്ന് നമുക്കറിയാം, 9. ബാക്കിയുള്ള 0 കൂടി ചേർത്താൽ നമുക്ക് എത്ര കിട്ടും? 90,000 എന്ന സംഖ്യ കിട്ടും. അപ്പോൾ 90,000 ആണ് 300×2 എന്ന 300 വർഗം എന്ന് പറയുന്നത്. ഇനി 400 എങ്ങനെയാണ് കണ്ടത്? 400×400 അപ്പോൾ 16,000 അല്ല, 160,000 എന്ന ഉത്തരം കിട്ടും. ഇനി 7,000 വർഗം എങ്ങനെയാണ് കണ്ടെത്തുക? നമുക്ക് 7,000 വർഗം 7,000×7,000 ഈ സംഖ്യ വായിക്കേണ്ടത് 4,90,00,000 എന്നാണ് വായിക്കേണ്ടത്. 4,90,00,000 ഈ സംഖ്യ. നമുക്ക് 6×10^25 എന്നുള്ള ഈ സംഖ്യ നോക്കാം. നമുക്ക് 6×10^25 ഈ സംഖ്യയെ നമുക്ക് വർഗം കണ്ടുപിടിക്കണമെങ്കിൽ 10^25 എത്ര 0 ഉണ്ടായിരിക്കും? 25 ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ വർഗം കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ 0 എണ്ണത്തിന് എന്താ സംഭവിക്കുക? 300 വർഗത്തിൽ 0 എണ്ണത്തിന് എന്താ സംഭവിച്ചത്? ഇരട്ടിയായി. 400 ഇരട്ടിയായി. 700 3 ഉണ്ടായിരുന്നു, അത് 6 മാറി. അപ്പോൾ 25 ഉണ്ടെങ്കിൽ അത് എത്ര 0 മാറും? തീർച്ചയായിട്ടും 50 മാറും. അപ്പോൾ നമുക്കതിനെ 10^50 എന്ന് എഴുതാം. പിന്നെ 6 വർഗം എഴുതുകയാണ് വേണ്ടത്. ആലോചിക്കുക, അത് പൂർത്തിയാക്കുക. ഇനി നമുക്ക് അടുത്ത വർഗം എന്ന് പറയുന്ന ഈ ഭാഗമാണ് നമ്മൾ പരിശോധിക്കുന്നത്. 21 വർഗം എന്താണ്? 21 വർഗം കണ്ടുപിടിക്കണമെങ്കിൽ അതിൻ്റെ രീതി എന്താണ്? 21 കൊണ്ട് ഗുണിക്കണം. പക്ഷേ ഗുണിച്ച് നോക്കുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം ആലോചിക്കാം. 21 വർഗം കണ്ടുപിടിക്കുന്നതിനേക്കാൾ എളുപ്പം 20 വർഗം കണ്ടുപിടിക്കുകയാണ്. 20 വർഗം 400. 400 ഒരു ഒറ്റ സംഖ്യ കൂട്ടിയാൽ നമുക്ക് 21 വർഗം കിട്ടും. കാരണം എന്താ, നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു അടുത്തടുത്തുള്ള വർഗ്ഗസംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഒറ്റ സംഖ്യയായിരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കിയതാണ്. ഈ പാറ്റേൺ ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ എഴുതിയതാണ് 2×1=1²+3, അതായത് 1²+1×2+1+2. ഇനി 5 കാര്യം നോക്കുക. 5×2=4²+9, 4²+4+5. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ തുടർന്നാൽ നമുക്ക് 21 വർഗത്തെ ഇതുപോലെ എഴുതാൻ കഴിയും. എന്താണ്? 21×2=20×2+20+21. 21×2=400+41=441. 101 വർഗം നമുക്ക് കണ്ട് എത്തി പരിശോധിച്ച് നോക്കാം. 101×2=100+100+100+101. നമുക്കപ്പോൾ 100×2+100 കൂട്ടിയാൽ 201 കിട്ടും. നമുക്ക് 10,000+201 10,201 എന്ന് കിട്ടും. നമുക്കൊരിക്കൽ കൂടി നോക്കാം. നമുക്ക് 101 വർഗം കണ്ടെത്തുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? 100 വർഗം കണ്ടെത്തിയിട്ട് ഈ ഒറ്റ സംഖ്യ കൂട്ടുന്ന ഏതൊറ്റ സംഖ്യയാണ്? 100+101 എന്ന് പറയുന്ന ഒറ്റ സംഖ്യ 201 കൂട്ടുന്നു. അപ്പോൾ നമുക്ക് 100 വർഗം 10,000 ആണെന്നറിയാം. 10,000+201 10,201. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ 2 അടുത്ത ക്ലാസ്സിലേക്ക് കണ്ടെത്തി വരിക. 1 ഈ സംഖ്യകളുടെ കണ്ടെത്തുക. 61 ഇങ്ങനെ കണ്ടെത്തുക. 60×2+60+61 അതുപോലെ 90 മുതൽ 100 സംഖ്യകളുടെ വർഗം കണ്ടെത്തുക എന്നുള്ളതാണ്. ഈ ക്ലാസ്സിൽ ഇത്ര ഭാഗം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കിതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കടന്ന നമ്പറിൽ എന്നെ വിളിക്കുക. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് ഫോർ വാച്ചിങ്.